പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് 8 ജന്മസംഖ്യയായി വരുന്നവരുടെ ഗുണദോഷങ്ങളെപ്പറ്റി നോക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കും എന്നും വിശ്വസിക്കുന്നു. നേരെ വിഷയത്തിലേക്ക് കടക്കാം. ശനിയുടെ ആധിപത്യമുള്ള സംഖ്യയാണ് 8. 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ എല്ലാം ജന്മസംഖ്യ 8 ആയിരിക്കും. വളരെയധികം നന്മകളും തത്തുല്യമായി തന്നെ തിന്മകളുമുള്ള ഒരു വിചിത്രമായ സംഖ്യയാണ് 8. ഈ സംഖ്യാജാതർ തികഞ്ഞ വ്യക്തിത്വം പുലർത്തുന്നവരായിരിക്കും. സ്വന്തം അഭിപ്രായം ജയിക്കാൻ എതിർവാദങ്ങളെയും വിപരീത ശക്തികളെയും ബുദ്ധിപൂർവം ഖണ്ഡിച്ച് ഇവർ അനവധി ശത്രുക്കളെ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ഒരു പ്രധാന ഗുണം അല്ലെങ്കിൽ ദോഷം എന്ന് പറയുന്നത് ഇവർ ഒന്നുകിൽ ജീവിതത്തിൽ വളരെയധികം ഉയരും, ഉയർന്ന വിജയം ഇവർക്ക് പ്രാപ്യമാകും, അല്ലെങ്കിൽ ഇവർ ജീവിതത്തിൽ വെറും പരാജയമായിരിക്കും. ഒരു മധ്യനില ഉള്ളതായി കാണുന്നില്ല. സർവസംഘ പരിത്യാഗികളിലും പലരും 8 ജന്മസംഖ്യയുള്ളവരാണ്. ഇവരെ പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. അതുപോലെയുള്ള സ്വഭാവം ഉള്ളവരാണ് 8 ജന്മസംഖ്യയുള്ളവർ. മനസ്സിലാകാത്ത സ്വഭാവവും ഏകാന്തതയും ഇഷ്ടപ്പെടുന്നവരായിരിക്കും 8 ജന്മസംഖ്യയുള്ളവർ. നമുക്ക് കാഴ്ചക്കാർക്ക് ഇവർ വളരെയധികം ക്രൂരന്മാരും കഠിന ഹൃദയരുമായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ വളരെയധികം സ്നേഹസമ്പന്നരും ആർദ്രതയുള്ള ഹൃദയമുള്ളവരും ആരെയും സഹായിക്കാൻ സന്നദ്ധതയുള്ളവരുമായിരിക്കും. പക്ഷേ എല്ലാവർക്കും ഇവരെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇവരുടെ ഭാഗ്യ വാരങ്ങൾ എന്ന് പറയുന്നത് ശനി, ഞായർ, തിങ്കൾ എന്നിവയാണ്. ഇവരുടെ ഭാഗ്യദിനങ്ങൾ എന്ന് പറയുന്നത് 8, 17, 26 എന്നീ തീയതികളും ഈ പറയുന്ന 8, 17, 26 എന്നീ തീയതികൾ വളരെയധികം ഗുണം ചെയ്യുന്ന ദിവസങ്ങളാണ്. അതുപോലെ തന്നെ 1, 10, 19, 28 എന്നീ തീയതികളും ഉത്തമം തന്നെയാണ്. ചില സന്ദർഭങ്ങളിൽ 4, 13, 22, 31 എന്നീ തീയതികളും അനുകൂലമായ ഫലം തരുന്നതായിരിക്കും. ഇവരുടെ ഭാഗ്യരത്നമായി കണക്കാക്കുന്നത് ഇന്ദ്രനീലമാണ്. ഇന്ദ്രനീലം കൊണ്ട് ഒരു മോതിരമോ അല്ലെങ്കിൽ ഒരു ലോക്കറ്റോ ഉണ്ടാക്കി തരിക്കുന്നത് ഇവർക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇവരുടെ ഭാഗ്യവർണ്ണങ്ങൾ എന്ന് പറയുന്നത് കടുനിറങ്ങളാണ്. കടും നീല, കടും പച്ച, അതുപോലെ തന്നെ മഞ്ഞ എന്നീ നിറങ്ങളാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F, R എന്നീ അക്ഷരങ്ങൾ ഇവരുടെ പേരിൽ ഉണ്ടെങ്കിൽ അത് വളരെയധികം ഗുണകരമാണ്. വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. എല്ലാവർക്കും നന്ദി.